നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പുതിയ വിശേഷവുമായിട്ടാണ് പ്രണവം വരുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ, ഹൈന്ദവ ഭവനങ്ങളിൽ ഒരാൾ മരിച്ചാൽ ആ മരിച്ച ദിവസം കണക്കാക്കുന്നതെങ്ങനെ. ഇന്ന് നമ്മുടെ കേരളീയ സമൂഹത്തിൽ മുറിവൈദ്യന്മാരായ ഒരുപാട് പാരമ്പര്യ ജ്യോത്സ്യന്മാരും അമ്പലശാന്തിക്കാരായിട്ട് നടക്കുന്ന ഒരു സമൂഹത്തിന് ജ്യോത്സ്യന്മാരല്ല നയിക്കുന്നത്, അവർക്കവിടെ അമ്പലശാന്തിക്കാരുണ്ട്. അമ്പലശാന്തി മാത്രമല്ല കേട്ടോ, ഈ മരണ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ശാന്തി പഠിച്ച് നാലാം ക്ലാസ്സും കുസ്തി പോലും വായിക്കാൻ പോലും അറിയാൻ വേണ്ടാവില്ല, അവർ വന്നിട്ട് വേറെ എന്തൊക്കെയോ ചൊല്ലി ആളുകളെ കോൾമയർ കൊള്ളിപ്പിക്കും. അങ്ങനെയുള്ള കുറേ ശാന്തിക്കാർ, അവരാണ് കൂടുതലും ഈ സമൂഹത്തിന് വഴിതെറ്റിക്കുന്നത് മരണകാര്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളറിയേണ്ടത്, ഇപ്പം നമുക്ക് ശനിയാഴ്ച പുലർച്ചെ ഒരു 5 മണിക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ മുതലാണ് നമ്മുടെ ഹൈന്ദവ രീതിയിലുള്ള ഈ മരണത്തിൻ്റെ കണക്ക് തെറ്റുന്നതാണ്. അതായത് ശനിയാഴ്ച പുലർച്ചെ 5 മണിക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ സംഭവിച്ചൊരു കാര്യം എടുത്താൽ മതി. ഇപ്പോൾ ശനിയാഴ്ച പുലർച്ചെ 5 മണിക്ക് ഒരാൾ മരിച്ചാൽ നിങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ഒരു 5 മണിക്കോ 4:30 ശവം അടക്കുന്നതെങ്കിൽ നിങ്ങൾ ദിവസം കണക്കാക്കുന്നത്, ചിലരാണെങ്കിൽ ഈ ദഹിപ്പിക്കുന്ന ദിവസം വെച്ച് കണക്കാക്കുള്ളൂ, ചിലരാണെങ്കിൽ ആ ദിവസം മരിച്ച ദിവസം, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മരിച്ച ദിവസം കണക്കാക്കണം, അല്ലാതെ ദഹിപ്പിക്കുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ പുറത്തൊക്കെ ആണെങ്കിൽ ഈ ഡെഡ് ബോഡി ചിലപ്പോൾ 10-20 ദിവസം കഴിഞ്ഞിട്ട്, ഇപ്പോൾ വിദേശങ്ങളിൽ മരിക്കുകയാണെങ്കിൽ 10-20 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ എത്തുള്ളൂ. അതേപോലെ തന്നെ കുട്ടികൾ പുറത്താണെങ്കിൽ ചിലപ്പോൾ 5 ദിവസം 1 ആഴ്ച 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവിടെ സംസ്കരണം നടക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളറിയേണ്ടത് മരിച്ച് 16 രാത്രി വരെ മാത്രമേ ഈ ആത്മാവ് ഭൂമിയിലുണ്ടാവുകയുള്ളൂ. 20 ദിവസം കഴിയുമ്പോഴേക്കും ആത്മാവ് പോയിട്ടുണ്ടാവും, പിന്നെ നമുക്കവിടെ മരണകർമ്മത്തിന് യാതൊരു പ്രസക്തിയില്ല. അതും കൊണ്ടുവന്നങ്ങ് ദഹിപ്പിക്കുക അല്ലെങ്കിൽ കുഴിച്ചിടുക. മരിച്ചു എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് മരിച്ച ദിവസം തന്നെ കണക്കാക്കി അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കാം. അപ്പോൾ ചിലർ പറയും സഞ്ചയനൊക്കെ നടത്തുന്ന ഈ അസ്ഥി പെറുക്കണ്ടെന്ന് ചോദിക്കും. ഈ അസ്ഥി പെറുക്കലൊക്കെ ഈ അടുത്തുണ്ടായതാണ്, പഴയ കാലങ്ങളിൽ ഇങ്ങനെ അസ്ഥി പെറുക്കലൊന്നും ഉണ്ടായില്ല. കാരണം മിക്കവാറും കുഴി കുത്തി കുഴിച്ചിടില്ലായിരുന്നു. എന്തായാലും കുഴി മാന്തി അസ്ഥി എടുക്കില്ല, 5-ന് ദഹിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ പിൽക്കാലത്ത് വന്ന സമ്പ്രദായമാണ്. അപ്പോൾ നമ്മളറിയേണ്ടത്, നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ശനിയാഴ്ച പുലർച്ചെ 5 മണിക്കാണ് മരിക്കുന്നതെങ്കിൽ നമ്മുടെ ഭാരതീയ ജ്യോതിഷ കണക്കനുസരിച്ച് അത് ശനിയാഴ്ചയല്ല, അത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് പറയാൻ കാരണം എന്താ, നമുക്ക് ഭാരതീയ കണക്കനുസരിച്ച് നിരയന ജ്യോതിഷം, ഇതാണ് ഭാരതീയ ജ്യോതിഷം. സായന ജ്യോതിഷം എന്ന് പറയുന്നത് വിദേശമാണ്, സായിപ്പമാരുടെയാണ്. അവരുടെ കണക്കാണ് അർദ്ധരാത്രി 12 മണി മുതൽ പിറ്റേ ദിവസം അർദ്ധരാത്രി 12 മണി വരെ ഒരു ദിവസം. അപ്പോൾ രാത്രി 12 മണിക്ക് ദിവസം ആരംഭിക്കുന്നു, മറുനാൾ രാത്രി 12 മണി ആകുമ്പോൾ ആ ദിവസം അവസാനിക്കുന്നു. ഭാരതീയ കണക്കനുസരിച്ച് പുലർച്ചെ 6:20 നേരം പുലരുന്നതെങ്കിൽ, ഉദയം 6:20 ആ ഉദയം 6:20 മുതൽ മറുനാൾ 6:20 വരെയാണ് നമ്മുടെ ഭാരതീയ രീതിയിൽ ദിവസങ്ങൾ കണക്കാക്കുന്നത്. അതാണ് പല പഞ്ചാംഗത്തിലും ഈ ഗ്രഹങ്ങളൊക്കെ മാറുമ്പോൾ ഈ രാത്രിയുടെ, അതായത് മലയാള കണക്കും ഇംഗ്ലീഷ് കണക്കും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിട്ട് വരാനുള്ള പ്രധാന കാരണം. അപ്പോൾ ഇതെല്ലാം മരണകർമ്മത്തിന് മാത്രമേ പ്രധാനമായിട്ടും കണക്കാക്കാറുള്ളൂ. അപ്പോൾ ഇത് കണക്കാക്കുമ്പോൾ ഈ ജ്യോതിഷം ഒരു സമ്പൂർണ്ണമായിട്ട് പഠിക്കാത്ത ഈ അമ്പല ശാന്തിക്കാരായിട്ട് വരുന്നവർ, ഇവർ കണക്കെടുക്കുമ്പോഴാണ് ജനങ്ങളെ ചിറ്റിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കണക്കറിയില്ലാത്തതുകൊണ്ട് ശനിയാഴ്ച പുലർച്ചെ 5 മണി മരിക്കുന്ന ഒരാൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് മരിക്കുന്നത്, അതായത് ശനിയാഴ്ച എന്നുള്ള ദിവസം നമുക്ക് തുടങ്ങണമെങ്കിൽ ശനിയാഴ്ച ഉദയം മുതലേ ആരംഭിക്കുകയുള്ളൂ. ഉദയം മുതൽ ആരംഭിച്ച് ഞായറാഴ്ച പുലർച്ചെ വരെ ആ ശനിയാഴ്ച ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച
ദിവസം കണക്കാക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ ഉദയം വരെയാണ് കണക്ക്. അങ്ങനെ കണക്കാക്കിയിട്ട് അപ്പോൾ ശനിയാഴ്ച എന്നുള്ളത് വെള്ളിയാഴ്ച ആയിട്ട് കണക്ക് കൂട്ടും. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് 5, 7, 9 ഈ ഏതെങ്കിലും ഒരു ദിവസം ഒറ്റ സംഖ്യയിൽ വരുന്നതായിരിക്കും സഞ്ചയന കർമ്മത്തിനെടുക്കുക. ഇങ്ങനെ തന്നെയാണ് നമ്മൾ 16 കണക്കാക്കുന്നത്. അല്ലാതെ തോന്നുന്ന പോലെ ഒന്നും കണക്കെടുക്കാൻ പറ്റില്ല. മരണകർമ്മം കൃത്യമായിട്ടാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഒറ്റ സംഖ്യയിൽ ചടങ്ങ് നടത്താൻ പാടുള്ളൂ. ഇനി ഇരട്ട സംഖ്യയിൽ നടത്തിയാൽ എന്തായിരിക്കും? ആ കുടുംബത്തിൽ ഈ മരണ ചടങ്ങുകൾ നടത്താനുള്ള പൈസ അത് പിരിച്ചെടുക്കാനും ചിലവഴിക്കാനും വരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പോലും തയ്യാറാവില്ല. കാരണം മരിച്ച വീട്ടിൽ ദൈവാധീനം ഒരിക്കലും ഉണ്ടാവില്ല. അവിടെയെല്ലാം ആ മരിച്ച ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ തെറ്റായ കണക്കിലേക്ക് പോകുമ്പോൾ ഈ 16 വരെയുള്ള ചടങ്ങുകൾക്ക് ആ വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടാനും കൊടുക്കാനും അല്ലെങ്കിൽ ഈ മരണ വീട്ടിൽ തന്നെ വഴക്കുണ്ടാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ വരും. അതേപോലെ ചടങ്ങ് നടക്കുമ്പോൾ എപ്പോഴും അലങ്കോലപ്പെടും. ഇതെല്ലാം ഈ പറയുന്ന ദിവസം കണക്ക് തെറ്റിക്കുന്നതിനാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നേരം പുലർന്നതിന് ശേഷം മാത്രം ഉദയം മുതൽ മാത്രമേ ഭാരതീയ നിരയന ജ്യോതിഷപ്രകാരം ഒരു ദിവസം ആരംഭിച്ച് അതടുത്ത ഉദയം വരെ ആ ദിവസം നിലനിൽക്കും. ഇംഗ്ലീഷ് കണക്കിലാണ് അർദ്ധരാത്രിയിൽ ദിവസം സ്റ്റാർട്ടാകുന്നത്, അതേപോലെ ദിവസം അവസാനിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അറിയുക. ഇതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.